ആലപ്പുഴ സി പി എമ്മിലെ വിഭാഗീയതയിൽ അന്വേഷണം തുടരുകയാണ്. ജി സുധാകരനെതിരെയുള്ള അന്വേഷണം നടത്തുന്ന പാർട്ടി കമ്മീഷൻ തെളിവെടുപ്പിനായി നാളെ ആലപ്പുഴയിലെത്തും. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ നേരിൽ കാണും. ജനപ്രതിനിധികൾ അടക്കം നിരവധി പേരിൽ നിന്നും കമ്മീഷൻ അംഗങ്ങൾ ഇതിനോടകം തെളിവുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ 24-25 തീയതികളിൽ ആലപ്പുഴയിലെത്തിയിരുന്നു. 50 പേരിൽ നിന്നും തെളിവുകൾ സ്വീകരിച്ചു. ഇതിൽ സുധാകരനെ പിന്തുണച്ചത് 15 താഴെ പേർ മാത്രമായിരുന്നു. അന്വേഷണ പരിധിക്ക് പുറത്തുള്ളവരും സുധാകരനെതിരെ പരാതിയുമായി എത്തി. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കമ്മീഷന് മുന്നിലെത്തിയവരിൽ സുധാകരനെ പിന്തുണച്ചവർ വിരലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. സുധാകരൻ തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ചെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം വേണുഗോപാലും കമ്മീഷനോട് വ്യക്തമാക്കിയിരുന്നു. സുധാകരൻ അറിഞ്ഞാണ് താൻ എസ് ഡി പി കാരനാണെന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നും പൊതുയോഗങ്ങളിൽ സുധാകരന്റെ ശരീരഭാഷ സ്ഥാനാർത്ഥിക്ക് എതിരാണെന്ന് തോന്നും വിധമായിരുന്നു എന്നുമുള്ള എച്ച് സലാം എം എൽ എയുടെ പരാതിയെ മന്ത്രി സജി ചെറിയാനും എ എം ആരിഫ് എം പിയും വരെ പിന്തുണച്ചു. ഇനി അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി ഭാരവാഹികളെ നേരിൽ കാണാനാണ് കമ്മീഷൻ അംഗങ്ങൾ നാളെ ആലപ്പുഴയിൽ വീണ്ടും എത്തുന്നത്. 20 പേരാകും നാളെ കമ്മീഷനെ കാണുക. നാളെ കമ്മീഷനു മുന്നിലെത്തുന്നവരും സുധാകരനെതിരാകാനാണ് സാധ്യത. അതേസമയം പരാതികളിലെ ഓരോ ആരോപണങ്ങൾക്കും എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് ജി സുധാകരൻ പ്രതിരോധിച്ചത്. തെരഞ്ഞെടുപ്പിൽ സജീവമല്ലെന്ന പരാതിയെ എച്ച് സലാമിന് ലഭിച്ച വോട്ടിന്റെ കണക്കുകൾ നിരത്തി വാദിച്ചു. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ലഭിച്ച വോട്ടുകളുടെ താരതമ്യ കണക്ക് കമ്മീഷന് മുന്നിൽ സുധാകരൻ അവതരിപ്പിച്ചു. നാളെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയായാൽ അടുത്ത സംസ്ഥാന സമിതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിനെയും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയും ആശ്രയിച്ചിരിക്കും സുധാകരന്റെ രാഷ്ട്രീയ ഭാവി. ജനം, ആലപ്പുഴ.